ഹായ് ഹലോ നമസ്കാരം, ഞാൻ സനിത. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് ആദ്യം തന്നെ സ്വാഗതം പറയുന്നു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ബോട്ടിൽ ക്രാഫ്റ്റാണ്, ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും പലതരത്തിലുള്ള ബോട്ടിൽ ആർട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു സ്റ്റെം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്, പച്ച കളറിലെ പേപ്പർ കൊണ്ട്. നമ്മൾ വീട്ടിൽ കിടക്കുന്ന പഴയ വയറിൽ വയറുണ്ടാവും, വയറിൽ ഇങ്ങനെ പച്ച കളറിലെ പേപ്പർ ചുറ്റിച്ചുറ്റി എടുത്തിട്ട് നമ്മളിതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച കളറിലെ ലീഫ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ച കളറിലെ ആ വയർ നമുക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുപ്പിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഓടിച്ച് മടക്കി വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഒരു മൂന്ന് വയർ കൊടുത്തിട്ടുണ്ട്. മൂന്ന് വയർ ഏകദേശം ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒന്നിച്ച് കെട്ടി വളച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ലീഫ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുപ്പിയുടെ വെളിയിൽ കൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് കുറേ ഭാഗങ്ങൾ മുകളിലോട്ട് നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ തുണിയുടെ ഷിമ്മിക്കോടാണ്. ആ ഷിമ്മിക്കോടിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ എടുത്ത് ഒരു കുറച്ച് പൂവ് നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മളിതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പൂവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തുകൊള്ളുക. ഇഷ്ടമുള്ള പൂവ് ഏത് മോഡൽ വേണമെങ്കിലും പൂക്കൾ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സൂചി നൂലും എടുത്തിട്ടുണ്ട്. ഓരോ ഇതിലും നമുക്ക് സൂചി നൂലുപയോഗിച്ച് കോർത്ത് നല്ല ഒന്നാം തരം ഒരു പൂവ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ തുണിസഞ്ചിയിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ നമുക്ക് കുറച്ച് കളറൊക്കെ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ അടിച്ച് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഓരോ ഇതളുകളും കോർത്ത് കോർത്തെടുത്ത് ഒരു മൂന്നാലഞ്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ എണ്ണം കോർത്തെടുത്തിട്ട് ഒന്നിച്ച് കെട്ടി കൊടുത്തതാണ്. ഇത് ഞാൻ റെഡ് കളറ് അപ്ലൈ ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ. അപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ച് പീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. നല്ല ഭംഗിയായിട്ട് ഓരോ സൈഡിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ, എൻ്റെ ചാനൽ കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.